മലമടക്കുകൾ അതിരിടുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സമ്പന്നമായ കാർഷിക പൈതൃകവും പാരമ്പര്യവുമുണ്ട്. മണലി പുഴയും പീച്ചി ഡാമും വെള്ളാനിമലയിൽ നിന്നുദ്ഭവിക്കുന്ന തോടുകളുമൊക്കെയുള്ള ജലസമൃദ്ധി, ഫലഭൂയിഷ്ഠമായ മണ്ണ്, നെല്ലും തെങ്ങും ജാതിയും റബ്ബറുമടക്കമുള്ള വിളകളുടെ വൈവിധ്യം, പാരമ്പര്യ കർഷകരും മലയോര കർഷകരുമടങ്ങുന്ന കഠിനാധ്വാനികളായ കർഷക സമൂഹം, ഇതൊന്നും കൂടാതെ കാർഷിക കലവറ എന്ന വിശേഷണവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഏറെക്കാലമായി ഈ പ്രദേശത്തെ കാർഷിക രംഗത്ത് കുതിപ്പിനേക്കാൾ കിതപ്പാണ് ദൃശ്യമായത്. ഇടനിലക്കാരുടെ ചൂഷണവും റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ കടന്നുവരവും പാണഞ്ചേരിയുടെ കാർഷിക രംഗത്തെ തളർച്ചയ്ക്ക് കാരണമായി. ഈ ഒരു ഭൂമികയിലാണ് മണ്ണിനെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുടെ കൂട്ടായ്മയിൽ വലിയ സ്വപ്നങ്ങളും ചെറിയ മൂലധനവുമായി പാണഞ്ചേരി ഫാർമേഴ്സ് ക്ലബിന് രൂപം നൽകുന്നത്. നബാർഡും പട്ടിക്കാട് പ്രവർത്തിക്കുന്ന സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ആ കൂട്ടായ്മയോട് കൈകോർത്തതോടെ ഫാർമേഴ്സ് ക്ലബ് യാഥാർത്ഥ്യമായി. 2004 സെപ്റ്റംബർ 25 പ്രവർത്തനം ആരംഭിച്ച ഫാർമേഴ്സ് ക്ലബിന്റെ ആദ്യ സംരംഭം കർഷകരുടേതു മാത്രമായൊരു വിപണന കേന്ദ്രമായിരുന്നു. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കർഷകർക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നേരിട്ടെത്തിച്ചു വിൽക്കാൻ കഴിയുന്ന ഒരു മൊത്ത മാർക്കറ്റ് ഈ പ്രദേശത്തിന്റെ ദീർഘകാല സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് തന്നെ ഇറക്കാൻ കഴിയുന്ന മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് കർഷകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. 5% മാത്രമായിരുന്നു കമ്മീഷൻ. ഉൽപ്പന്ന വില കർഷകർക്ക് റൊക്കം ലഭിക്കാനും സൗകര്യമുണ്ടാക്കി. 2005-06 നാളികേര വികസന ബോർഡിന്റെ സഹായത്താൽ ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ കർഷകർക്ക് ലഭ്യമാക്കാൻ ക്ലബ് സ്വന്തമായി നാളികേര നഴ്സറിക്ക് തുടക്കം കുറിച്ചു. 2006-07 ക്ലബിന്റെ പ്രവർത്തനത്തിൽ മറ്റൊരു നാഴികക്കല്ലായ അഗ്രോ ക്ലിനിക് പട്ടിക്കാട് പ്രവർത്തനമാരംഭിച്ചു. കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കുന്നു. 2008 പാണഞ്ചേരിയിലെ പ്രധാന തെങ്ങു കൃഷി മേഖലയായ ചാണോത്ത് കേന്ദ്രീകരിച്ച് തെങ്ങു കർഷകരുടെ ഒരു ക്ലസ്റ്റർ ആരംഭിച്ചു. 64 കർഷകർ ഉൾപ്പെട്ട ഈ ക്ലസ്റ്റർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു. ശാസ്ത്രീയമായ കൃഷിരീതികൾ, ഉൽപ്പന്ന സംസ്കരണം, വിപണനം, ഇടവിള കൃഷി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ മികച്ച മാതൃക സൃഷ്ടിക്കാൻ ക്ലബിന് കഴിഞ്ഞു. 1 വർഷത്തിനുശേഷം പാണഞ്ചേരി ഫാർമേഴ്സ് അസോസിയേറ്റ്സ് എന്ന പേരിൽ കർഷകരും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരും ഉൾപ്പെട്ട സ്വയം സഹായ ഗ്രൂപ്പുകൾക്കും ക്ലബ് രൂപം നൽകി. സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, കൂൺ കൃഷി, പുഷ്പകൃഷി, ഔഷധ സസ്യകൃഷി, മുയൽ വളർത്തൽ യൂണിറ്റുകൾ തുടങ്ങി വ്യത്യസ്തമായ ഒട്ടേറെ സംരംഭങ്ങൾക്ക് തുടക്കമിടാനും നിരവധി പേരെ ഇതിന്റെ ഭാഗമാക്കാനും കഴിഞ്ഞു. എളിയ തുടക്കങ്ങളാണ് പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക. പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഒന്നിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും അത്ര അസാധാരണമല്ല. പാണഞ്ചേരി ഫാർമേഴ്സ് ക്ലബ് എന്ന കൊച്ചു കൂട്ടായ്മയിൽ നിന്ന് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലേക്കുള്ള വളർച്ചയ്ക്ക് പിന്നിലും സംഭവിച്ചത് മറ്റൊന്നല്ല. ഫാർമേഴ്സ് ക്ലബിന് അവിസ്മരണീയമായ വർഷമായിരുന്നു 2014. നാളിതുവരെയുള്ള പ്രവർത്തന മികവ് അംഗീകരിച്ച് നബാർഡ് ഫാർമേഴ്സ് ക്ലബിനെ കമ്പനിയാക്കി മാറ്റാൻ മാർഗനിർദ്ദേശം നൽകി. കർഷകരുടെ സ്വന്തം ഉൽപ്പാദന സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കുകയെന്ന നബാർഡ് പദ്ധതിയുടെ ഭാഗമായി 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം പാണഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ ഫാർമേഴ്സ് ക്ലബ് രജിസ്റ്റർ ചെയ്തു. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരവും വളർച്ചയിലെ സുപ്രധാന വഴിത്തിരിവുമായിരുന്നു പ്രൊഡ്യൂസർ കമ്പനിയായുള്ള പരിണാമം. ശ്രീ PVS നാരായണൻ CEO, ശ്രീ ഫ്രാൻസിസ് തയ്യൽ മാനേജിംഗ് ഡയറക്ടർ, ശ്രീ ജോണി കോച്ചേരി ചെയർമാൻ എന്നിവർ നേതൃത്വം നൽകുന്ന 12 അംഗ ഭരണസമിതിയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രൊഡ്യൂസർ കമ്പനിയായി പരിണമിച്ചതിനു ശേഷവും തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വിപുലമായ മാർക്കറ്റ് പട്ടിക്കാട് പ്രവർത്തിച്ചു വരുന്നു. പരസ്യലേലത്തിലൂടെ വിപണനം നടത്തുക വഴി പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താനും കർഷകരുടെ വിശ്വാസ്യത നേടിയെടുക്കാനും കമ്പനിക്ക് സാധിക്കുന്നു. വിളകളുടെ സംഭരണാർത്ഥം കൂളിംഗ് ചേമ്പറിന്റെയും റൈപ്പനിംഗ് ചേമ്പറിന്റെയും സൗകര്യവും ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച മൈത്രി തേനീച്ച വളർത്തൽ സംഘം
പാണഞ്ചേരി ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പ്രവർത്തനങ്ങളിലെ പ്രധാന ചുവടുവയ്പായിരുന്നു. കമ്പനി ചെയർമാൻ ശ്രീ ജോണി കൊച്ചേരി തന്നെയാണ് ഈ സംരംഭത്തിന് ചുക്കാൻ പിടിച്ചത്. തൃശൂരിലെ ആത്മാപ്രസ്ഥാനത്തിന്റെ സഹകരണത്തോടെ പീച്ചി വനാതിർത്തിയിലെ കൃഷിയിടങ്ങളിലെ കാട്ടാന ശല്യത്തിന് പ്രതിവിധിയായി സ്ഥാപിച്ച ഇക്കോ ഫെൻസിംഗിന്റെ ഭാഗമായി 200 തേനീച്ചക്കൂടുകൾ സംഘം സ്ഥാപിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പരീക്ഷണ സംരംഭം എന്ന നിലയിൽ ദേശീയ ശ്രദ്ധയാകർഷിക്കാനും ഈ സംരംഭത്തിന് കഴിഞ്ഞു. പ്രദേശത്തെ കർഷകർക്ക് വൻ ഭീഷണിയായി മാറിയ കാട്ടാന ശല്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇതിലൂടെ സാധിച്ചു. ഇതിന്റെ അനുബന്ധം എന്നോണം കമ്പനി പീച്ചി ഫ്രഷ് ഹണി എന്ന പേരിൽ സ്വന്തം ബ്രാൻഡിൽ തേനും വിപണിയിലെത്തിച്ചു. പ്രദേശത്ത് സുലഭമായ നേന്ത്രക്കായ, മരച്ചീനി, ചക്ക, ചേമ്പ് എന്നിവ ഉപയോഗിച്ച് ഗുണനിലവാരമുള്ള ചിപ്സ് ഉൽപ്പാദിപ്പിക്കുകയും ഫാം ഫ്രഷ് എന്ന സ്വന്തം ബ്രാൻഡിൽ വിപണനം നടത്തുകയും ചെയ്യുന്ന മറ്റൊരു സംരംഭവും കമ്പനി ആരംഭിച്ചു. കർശനമായ ഗുണനിലവാര പരിശോധനയും ശാസ്ത്രീയമായ പാക്കിങ്ങും സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള യൂണിറ്റാണ് കമ്പനി ആരംഭിച്ചത്. എല്ലാ പിന്തുണയും നിർദ്ദേശവുമായി ആത്മ ഈ സംരംഭത്തിനൊപ്പം നിന്നു. പ്രവർത്തന മികവിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒട്ടേറെ അംഗീകാരങ്ങളും ഇതിനകം സ്ഥാപനത്തെ തേടിയെത്തി. 2008-09 വർഷത്തിൽ നബാർഡിന് കീഴിലെ 2nd ബെസ്റ്റ് ഫാർമേഴ്സ് ക്ലബായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൊട്ടടുത്ത വർഷം സംസ്ഥാനത്തെ ബെസ്റ്റ് ഫാർമേഴ്സ് ക്ലബ് അവാർഡും ലഭിച്ചു. കൃഷിവകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെയും കാർഷിക പ്രദർശനങ്ങളിൽ മികച്ച സ്റ്റോളുകൾ ഒരുക്കിയും സ്ഥാപനം പലവട്ടം അംഗീകാരവും പ്രശംസയും നേടി. 2016-17 നബാർഡിന്റെ ബെസ്റ്റ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, നബാർഡ്, കേരള ഗ്രാമീൺ ബാങ്ക് പട്ടിക്കാട്, ആത്മ തൃശൂർ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, സ്മാൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം തിരുവനന്തപുരം, തൃശൂർ ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്ക് പട്ടിക്കാട്, കൃഷി വിജ്ഞാന കേന്ദ്രം മണ്ണുത്തി എന്നീ സ്ഥാപനങ്ങൾ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയേകുന്നു. നിലവിൽ 120 അംഗങ്ങളുള്ള ഈ സ്ഥാപനത്തിന്റെ വാർഷിക വിറ്റുവരവ് ഏകദേശം 2 കോടിയോളം രൂപയാണ്. തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ട് അവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ പച്ചക്കറികൾ നുറുക്കിച്ചും മരിഞ്ഞും റെഡി ടു യൂസ് പാക്കറ്റുകളാക്കി വിപണിയിലെത്തിക്കുന്ന നൂതനമായ സംരംഭവും വിളകളുടെയും ഉൽപ്പന്നങ്ങളുടെയും മെച്ചപ്പെട്ട വിപണനം സാധ്യമാക്കുന്നതിനു വേണ്ടി സ്വന്തമായൊരു മൊബൈൽ വാൻ എന്ന ലക്ഷ്യവും കമ്പനി മുന്നിൽ കാണുന്നു. Over a period of time, we have got whatever we do is not sufficient because of the high level of competition or the produce coming from other places. So, a portion of the produce which, agriculture produce which is produced in Pananchery, we have decided to make it value addition products. And by this value addition product, we will be able to get more money for our products and we will be able to share a better. കർഷകരാൽ കർഷകർക്കു വേണ്ടിയുള്ള ഈ സ്ഥാപനത്തിന്റെ ജൈത്രയാത്ര തുടരുന്നു.